கருணை இந்த அணியின இந்த அணையத்தின இந்த காக்கா ராசி ரோஷு அங்கே ഒരു പല ടൈപ്പ് സാധനങ്ങളാണ് കുട്ടികളോട് കളിക്കുന്ന സാധനങ്ങളാണ് ഞങ്ങളെ പരിചയം വെച്ച് തരാൻ പോകുന്നത്. അപ്പം അടുത്ത വീഡിയോ കാണിക്കാം ഇമ്മമാരൊക്കെ ഇപ്പൊ നീ ഒക്കെ. അപ്പം എന്തായാലും നമുക്ക് കാണിക്കല്ലേ. അപ്പൊ അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇപ്പൊ എന്റെ വീടിന്റെ അടുത്താണല്ലേ. അപ്പൊ വീട് എന്ന് പറഞ്ഞ സർപ്രൈസ് ആണല്ലോ. അപ്പൊ എന്റെ അനിയത്തിമാര് ഫസ്റ്റ് അല്ല സെക്കൻഡ് കാണിക്കാം. അപ്പൊ എന്റെ ഇക്കാക്കനിപ്പൊ കാണിക്കാണ്ട് വാ. ഒന്ന് നോക്കട്ടെ എന്താ ചെയ്യുന്നു. ഓനെ റെഡി ആക്കി നിർത്തിട്ടുണ്ട്. ഓന് പേടിച്ചിങ്ങിലാണ്. കണ്ടില്ലേ എന്താണ് എന്തെങ്കിലും ഒന്ന് പറയും കൊച്ചു കള്ളനെ. ഇതാണ് എരിച്ചിങ്ങന്റെ സാധനം സാമാനം ഞാൻ പറഞ്ഞില്ലേ കുർത്തക്കേട് കളിക്കുന്ന സാധനം ഇതാണ്. ഓക്കെ എന്റെ പേര് റോഷൻ എന്നാണ്. ചെറിയൊരു ചാനൽ ഒക്കെ ഉണ്ട് യൂട്യൂബിൽ. ഇപ്പം എഡിറ്റിംഗിലൊക്കെ ആണ്. അതാണ് പറഞ്ഞത് എന്റെ ചാനലിൽ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കാണ്. റോഷൻസ് വ്ളോഗ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒന്ന് പറയോ ഒന്ന് പറയോ റോഷൻസ് വ്ളോഗ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇടയ്ക്ക് സേവ് ഉണ്ടാവലുണ്ട് കേട്ടോ. വരൂ. അപ്പം ഈ വീട്ടിലാണ് എളാമി മക്കളും ഉള്ളത്. ഇപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ടല്ലോ എളാമിന് എളാമന് മക്കളെയും കാണിക്കണമെന്ന്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കളിക്കാൻ നേരത്തെ പോവലുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കാണിച്ചതാണ് കേട്ടോ. പോല ഉള്ളി ഉണ്ടാവും. ആ ഒരാൾ ഡ്രസ്സ് കാണിക്കുന്നുണ്ട്. ഞാൻ വരുമെന്ന് അറിഞ്ഞില്ല. ഡ്രസ്സ് ഇതേ ഡ്രസ് ഇടാൻ നിൽക്കണ്ടേ. ഞാൻ ഡ്രസ് ഇടിപ്പിച്ചിട്ട് വരാം. ഒരാൾ മുടിയൊക്കെ ഉള്ളതല്ലേ കെട്ടിട്ട് ആ ഓണെ ഡ്രസ് ഇടിപ്പിച്ചിട്ട് വരാം കേട്ടോ. ഞാൻ ഇപ്പം വരാം സത്യം. നമുക്ക് ഈ വാദ്യം ഇഷ്ടമാണ് അടിച്ചേക്കാം അല്ലതാ. എന്താ ഇപ്പൊ നിങ്ങളൊക്കെ ഇവിടെ തന്നെയാ. ഇതാണ് എന്റെ പരിചയപ്പെടുത്തല് സത്യമ്മ. അപ്പൊ ഈ കുട്ടി എന്റെ കുട്ടിയല്ല അതാവുന്നല്ല. ഇത് ചെറിയ കുട്ടിയല്ല വലിയ കുട്ടിയാണ്. നല്ല നല്ല രസമൊക്കെ ഉണ്ടാവും. എന്ത് വേണേ ഉണ്ടാക്കിയൊരു എന്ത് വേണേ ഉണ്ടാക്കും ഒക്കെ പറയുന്ന ഒരു കുട്ടിയാണിത്. അപ്പൊ എന്ത് വേണേ ഞാൻ ചോദിച്ചാലൊക്കെ പറയൂ. അപ്പോൾ അങ്ങോട്ടൊരു സാധനങ്ങളാണ് ഇതാ. ഈ കുട്ടികളെ കൂട്ടുവാ. ഇതെന്ത് ഇത് എൻ്റെ അലാമ. അലാമൻ്റെ പേര് ഖദീജ എന്നാണ് കേട്ടോ. അപ്പോൾ ഇമ്മച്ചി പിന്നെ ഉള്ളിൽ മോളെ കുളിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് ആൺകുട്ടിയല്ല പെൺകുട്ടി തന്നെ മൂന്നാളും. അപ്പോൾ ആ പെൺകുട്ടി ഉണ്ട് കുറേ ഉണ്ട് അതുകൊണ്ട് ഉള്ളിലാണ് കുളിക്കണ്ടോ. ഇമ്മച്ചി കുളിപ്പിച്ചു കൊടുക്കും. ഇത് അറിയില്ല പേര്. പേര് എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. കുറേ ദിവസം ഞാൻ പറയുന്നത് അപ്പോൾ കാണിച്ച പേര് പറഞ്ഞു തന്നില്ല. അപ്പോൾ ഇതിൻ്റെ പേര് എനിക്കറിയാം. എന്തേന് ഈ കോണിപ്പണിമ കയറി വരുമ്പോൾ എന്തോ ഒരു പേര് എന്തേടാ എന്തേന് സുലൂബ് അങ്ങനെ ഇട്ടാ. അപ്പോൾ ഞാൻ പറയും സൈബ എന്നിട്ടാണ്. അപ്പോൾ അതിട്ട് അപ്പോൾ രണ്ടാൾക്കൊരു ഒരേ പേരിട്ട്. അപ്പോൾ അപ്പൊ ഇവ രണ്ടാ മൂന്നാള് എട്ട കുട്ടിയാണ്. എട്ട കുട്ടി ഒന്ന്
കുറേന്ന് അപ്പോൾ അതിനെ കാണിക്കേണ്ട ഇഴച്ചിട്ട് കുളിക്കില്ല, മൂന്നെണ്ണം കുളിക്കില്ല. അപ്പോൾ അതിനെ കാണിക്കേണ്ട ഇഴച്ചിട്ടാണ്. അതിപ്പം ഉള്ളിൽ കേക്കുണ്ടാവും, അതുകൊണ്ടാണ് ഓള് ഉറങ്ങണം. അച്ഛ ഒപ്പിച്ച കുറച്ച് വലുതുള്ളതൊക്കെ ഉറങ്ങണം. അത് കേക്കും ചെറുതൊക്കെ ഉറങ്ങണം. അതുകൊണ്ട് ഉമ്മച്ചി പറഞ്ഞി കുറച്ച് സൗണ്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ പോയി ഇരിക്കല്ലേ. ഇത് ഇന്ന് സോഫാണ്. സോഫ കിടന്ന് ഉള്ളിലും പുറത്തും ഒക്കെ ഉപയോഗിക്കലുണ്ട് സൽക്കാർട്ടിനൊക്കെ. അപ്പം എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം കമൻറ്റ് ചെയ്യുക. കമൻറ്റ് വേണം, കമൻറ്റിൻ്റെ വായിക്കുന്ന കമൻറ്റ് ഇല്ലല്ലോ, അതുകൊണ്ട് കമൻറ്റ് പറയുന്നില്ല. അപ്പോൾ ഇക്കാക്കനെ കാണിച്ചു തരാം. ഇക്കാക്കെന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരക്കാണ്. കുറച്ച് ദൂരമെന്ന് പറഞ്ഞാൽ ഇക്കാക്ക കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവിടുന്ന് ഇപ്പം ഞാൻ ഉള്ളിൽ നിന്ന് വരില്ല. അപ്പോൾ ഓള് വിളിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഞാൻ വരില്ല. അപ്പോൾ അതാണ് എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരില്ല അങ്ങോട്ട്. അപ്പോൾ ഓന് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓന് എന്തേന് ഇന്ന് തന്നെ പോകും പറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം ആയത്. അപ്പോൾ ഓന് ലാവിൽ തന്നെ ലാവിലെ പാക്ക് ചെയ്ത് വെച്ചിട്ട് ഇനി പറയുന്ന സമയത്ത് ഞാൻ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വീട് പൂട്ടിട്ടിട്ട് പോയോന്ന് അറിയില്ല കേട്ടോ. നമുക്ക് നോക്കണം, നോക്കാം. കാക്കൻ്റെ എൻ്റെ റോസ് കാക്കൻ്റെ വീട്ടിലെ ഓനുള്ളത്. അപ്പം ഓനോട് എല്ലാം പറഞ്ഞു സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കാം, ഒന്നും കൂടി പോയിട്ട് പറഞ്ഞു കൊടുക്കണം. ആ കാക്ക, കാക്കല്ലേ അവിടെ പോയി നിൽക്ക്, ഞാൻ ഇങ്ങനെ ക്യാമറ വെച്ച് വന്നോളൂ. ഇതാണ് എൻ്റെ റാശി. ഇത് വേറെ അതെ എന്തേ ഫുള്ള് മൊബൈൽ കണിയാല്ലേ എൻ്റെ കണ്ണ് തറാവൂ. ഇപ്പഴല്ല, ഞാൻ കൊറേ നേരായി ഞാൻ കണ്ടിരിക്കണ്. എന്താ പരിപാടി? ഫേസ്ബുക്കിലോട് ഞാൻ പെണ്ണുങ്ങളോട് സംസാരിക്കാണ്. ഇത് വാട്സപ്പ് അല്ലേ? വാട്സപ്പ് ആടാ, ഇത് ഫേസ്ബുക്ക് അല്ലേ? ഏത്? ഇത് ഇത് വാട്സപ്പ് ആണ്. അല്ല ഫേസ്ബുക്ക് ആണ്. ആണോ? ആ ഓക്കേ. അല്ലോ വീഡിയോ എടുക്കണേ, ഈ വ്ളോഗ് ചെയ്യാ. അതെങ്ങനെ ഇങ്ങനല്ലേ കളിയാക്കല്ലേ? ഇവനെ കളിയാക്കാണ്. ഇവന് ഫുള്ള് തമാശയാണ്. ആ ഇവന് ഫുള്ള് തമാശ ആയിക്കണേ. ഇവനില്ലേ അന്റെ ഇല്ലേ അന്റെ കാര്യങ്ങൾ ഇജ്ജ് പറഞ്ഞു കൊടുക്ക്. ഞാൻ എന്റെ കാര്യങ്ങൾ എന്താ പറയുക, ഞാന് എന്താ പറയാ, സൈബന്റെ ഇക്കാക്ക് അനിയനാണ്. അനിയനാണ് ഇക്കാക്ക്? ആരാ ഈ പറഞ്ഞ അനിയൻ? ഞാൻ സൈബന്റെ അനിയനാണ്. ഞാന് നിങ്ങള് അല്ല, ഞാൻ ഞാൻ മര്യാദക്കന്നല്ലേ പറഞ്ഞത്. ഞാനേ ഞാൻ ഫോട്ടോഗ്രാഫറാണ്. ഞാൻ ഫോട്ടോഗ്രാഫറാണ്. ഞാൻ സൈബന്റെ ഫോട്ടോ എടുക്കലുണ്ട്. പിന്നെ എന്റെ മര്യാദക്കുള്ള സൗണ്ട്, ഞാനത് വാട്സപ്പിൽ അതിനെ കൊണ്ടാവും. ഈ സൗണ്ട് ആയത് ഞാൻ ഫോട്ടോഗ്രാഫറാണ്, സൈബന്റെ അനിയനാണ് കേട്ടോ. എന്നാ ശരി. അപ്പം എൻ്റെ അനിയത്തെ കുളിച്ച് കഴിഞ്ഞിണ്ടാവും. അനിയത്തിന് കാണിക്കാൻ ഇപ്പം ടൈമില്ല. അപ്പം ലൈക്ക് ചെയ്യില്ല, അത് നമുക്ക് പറഞ്ഞേക്കാം. അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ റാഷികാക്കൻ്റെ റൂമിലാണല്ലേ. റാഷികാക്കൻ്റെ റൂമിൽ ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിൽ കുറേ എന്തേന് പക്ഷികളൊക്കെ വരും. എന്നാലോ ബാക്കില്ല ആ പാടം, അവങ്ങൾക്ക് വേണ്ട. ആ പാടത്തിൽ കുറേ എന്തേന് താരാവുകളൊക്കെ വരും. അപ്പം ആ താരാവ് പറഞ്ഞാല് കുറെ കുറെ പക്ഷികളാണ്. പക്ഷികൾ ഇപ്പൊ ഒന്നുമില്ല. പിന്നെ എല്ലാവരും ജസ്റ്റ് ഒന്ന് കൊക്ക് വളർന്നു പോകുന്നുള്ളൂ. അപ്പോ എന്തായാലും ബാൽക്കണി ഒന്ന് കാണിച്ചു തരുവാ. ഇതാണ് ബാൽക്കണി കാക്കണ്ടേ. അപ്പൊ അപ്പുറത്തെ ഒരു പാടം കണ്ടില്ല നിങ്ങള്, ഒരു ഇലക്കുള്ള ആ പാടത്തിന്റെ അവിടെ ഇപ്പൊ പക്ഷി ഒന്നും വരലില്ല. ഇപ്പൊ ജസ്റ്റ് ഒന്ന് നമുക്ക് കേറിയിരിക്കാം. എനിക്കില്ലേ എന്തോ മയിൽ തോന്നുന്നുണ്ടേ, കാണിച്ചു തരാൻ വേണ്ടിട്ട്. അപ്പൊ അത് അപ്പുറത്തെ വന്നൊരു വെള്ളമൊക്കെ ഇല്ല. അത് അപ്പൊ അതാണ് ഒരു ബാൽക്കണിയിൽ നിന്ന് അപ്പുറത്തേക്ക് കാണുന്ന ഒരു സംഭവം. അപ്പോ എന്തായാലും അതല്ല. അപ്പോ ബാൽക്കണിയിൽ തന്നെ ഇൻട്രോ ഇതില്ലേ, ലൈക്ക് ഷെയർ ഒക്കെ പറയാ. അപ്പൊ ഇവിടെ നല്ല കാച്ച് ഇട്ടിട്ടോ. ഇങ്ങോട്ട് എയർ അടിക്കണ മാതിരിയാണ്. നമ്മളെ പൂച്ചുകുട്ടികൾക്കും പിന്നെ മീക്കും ഇങ്ങോട്ട് എയർ അടിക്കില്ല. ഏ അവിടെ ഫാൻ ഉണ്ടാവുമെന്ന് മാതിരി. അപ്പൊ നമ്മൾ സുരേഷ് രമേശു ഈ പാർക്കിലുണ്ട്. പാർക്കിൽ പറഞ്ഞാല് കാശ്മീർക്ക്
അപ്പൊ പാർക്കിനകത്ത് കാണാൻ കഴിയില്ല, അവിടെ പോയിട്ട് കാണാൻ കഴിയുള്ളു. അപ്പൊ അവിടെ കസാല ഉള്ളതുകൊണ്ട് പിന്നെ പോവാൻ കഴിയില്ല. അതുകൊണ്ടപ്പോ ഞാൻ ഇവിടുന്ന് ഇൻട്രോ എടുക്കുന്ന ഇൻട്രോ ലാസ്റ്റ് ചെയ്താണ് കഴിക്കണം. അവിടുന്ന് എപ്പം ഇതാക്കാണ്. അപ്പൊ ഇതാണ് ഇക്കാക്കന്റെ മീൻകൊക്കെ അയാളടിക്കുന്ന മാതിരി ഷാക്ക ഉണ്ടാവുന്ന മാതിരി മീൻകൊക്കെ അയാളടിക്കല്ലോ, അതേമാതിരിയാണ് ഇവിടെ നല്ല സുഖം ഉണ്ടാവും. അപ്പൊ ഇവിടുന്ന് തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഇവിടുന്ന് തന്നെ അയാളാക്കി അയാളല്ല ഒരു ഫാൻ്റെ കാച്ച് മാതിരി അങ്ങോട്ട് കിട്ടും. അപ്പൊ ഇക്കാക്കല്ലേ ഞാൻ എന്റെ വീട് ഇപ്പൊ ചാനൽ തുടങ്ങി നാളെ ഇന്നലെ പറഞ്ഞില്ല. അപ്പൊ എന്റെ ചാനലാണ് അത്. ചാനൽ കാണത്തോല് ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. അത്ര കിട്ടാ കമന്റ്, പിന്നെ കമന്റ് ഇല്ലല്ലോ. അപ്പം കമന്റ് ഇല്ലാത്തോണ്ട് കമന്റ് വായിക്കണ്ട, ഇല്ലാത്തോല് കമന്റ് വെച്ചോ. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം നാളത്തെ എപ്പിസോഡ് കാണാം. അതിലേക്ക് ബൈ ബൈ.